ലൈബ എന്ന് കരുവാരക്കുണ്ടിലും സ്വന്തം. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരക്കുണ്ട്. പുതുപുത്തൻ പ്രതീക്ഷകളുമായി പുതുവർഷത്തെ വരവേൽക്കുമ്പോൾ അലിസൺ ഗോൾഡിൽ ആഘോഷങ്ങൾക്ക് തിളക്കമേറുന്നു. അലിസൺ ഗോൾഡ് സോൺ, AMRK മണലിമ്മൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. മലപ്പുറം എടപ്പാളിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനിടെ സംഘർഷം. താൽക്കാലിക സ്റ്റേഡിയത്തിലെ ടിക്കറ്റ് കൌണ്ടർ കാണികളിൽ ഒരു വിഭാഗം തല്ലി തകർത്തു. മത്സരത്തിൽ നേടിയ ഗോൾ റഫറി ഓഫ്സൈഡ് വിധിച്ചതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. എടപ്പാൾ പൂക്കരത്തറ സ്കൂൾ ഗ്രൌണ്ടിൽ നടക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ രണ്ടാം സെമിഫൈനൽ മത്സരത്തിനിടെയാണ് സംഘർഷം നടന്നത്. സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും അരീക്കോട് ടൌൺ ടീമും തമ്മിലായിരുന്നു മത്സരം. മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ടൌൺ ടീം അരീക്കോട് നേടിയ ഗോളാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഈ ഗോൾ ലൈൻ റഫറി ഓഫ് സൈഡ് വിളിക്കുകയായിരുന്നു. എന്നാൽ കാണികളിൽ ചിലർ അപ്പോൾ തന്നെ റഫറിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്തു. കാണികളിൽ ഒരാൾ പകർത്തിയ ഗോൾ വീഡിയോ സഹിതമാണ് ഗോൾ നിഷേധിച്ചത് ചോദ്യം ചെയ്തത്. ഗോളിനെ ചൊല്ലിയുള്ള ബഹളങ്ങൾക്കിടയിലും മത്സരം തുടർന്നു. മുഴുവൻ സമയവും ഇരു ടീമുകളും ഗോൾ രഹിത സമനില പാലിച്ച് പെനൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയ മത്സരത്തിൽ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം വിജയിച്ചു. ഇതോടെയാണ് സംഘർഷത്തിലേക്ക് നീങ്ങിയത്. അരീക്കോട് ടീം ആരാധകർ ഗ്രൌണ്ടിലിറങ്ങി ബഹളം വയ്ക്കുകയും ഒരു കൂട്ടം കാണികൾ ടിക്കറ്റ് കൌണ്ടർ അടിച്ചു തകർക്കുകയുമായിരുന്നു. ഇതിനിടെ മത്സരം നിയന്ത്രിച്ച റഫറിമാരെ ഒരു മണിക്കൂറോളം കാണികൾ തടഞ്ഞുവയ്ക്കുകയും ചെയ്തു. സൂപ്പർ സ്റ്റുഡിയോ ടീമിനെ ജയിപ്പിക്കാൻ സംഘാടകർ കൂട്ടുനിന്നെന്ന് ആരോപിച്ചാണ് ഒരു വിഭാഗം കാണികൾ അക്രമശക്തരായത്. ഒടുവിൽ പോലീസെത്തി ലാത്തിവീശി കാണികളെ ഓടിച്ചുവിട്ടാണ് ടീമംഗങ്ങളെയും റഫറിമാരെയും സുരക്ഷിതരായി ഗ്രൌണ്ടിൽ നിന്ന് പുറത്തെത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, എടപ്പാൾ. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂരിലെ ഏക കുടുംബ വസ്ത്രാലയം PAK ടെക്സ്റ്റോറിയം, വണ്ടൂർ.